പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കെ വി തോമസ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാകും. കെ പി സി സി നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. വൈസ് പ്രസിഡന്റ് പദവി നേരത്തെ തന്നെ കെ വി തോമസിന് വാഗ്ദാനം ചെയ്തതാണ്. ഒപ്പം പാർട്ടി ചാനൽ അധ്യക്ഷൻ സ്ഥാനവും കെ വി തോമസിന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തന്നെ പോലുള്ള മുതിർന്ന നേതാവിന് ഈ അധിക ബാധ്യതകൾ ഉതകുന്നതല്ല എന്നതായിരുന്നു കെ വി തോമസിന്റെ നിലപാട്. എൻ സി പിക്ക് ഇടതുമുന്നണി വിടുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മാണി സി കാപ്പൻ ആവർത്തിച്ചു. അതേസമയം മുന്നണി മാറ്റം പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. പിളർപ്പിന്റെ സൂചനകൾ എൻ സി പിയിൽ സജീവമാവുകയാണ്. മുന്നണി മാറ്റ സാധ്യതയിൽ മാണി സി കാപ്പനും എ കെ ശശീന്ദ്രനും രണ്ട് തട്ടിൽ തുടരുകയാണ്. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഴീക്കോട്ട് ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാം തവണയും പാർട്ടി ആവശ്യപ്പെട്ടാൽ അഴീക്കോട്ട് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ല എന്നായിരുന്നു ഷാജിയുടെ മറുപടി. കഴക്കൂട്ടം മണ്ഡലത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. ഒരു വട്ടം കൂടി കടകംപള്ളി മത്സരിക്കട്ടെ എന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ബി ജെ പിക്ക് ശക്തമായ വളർച്ചയുള്ള മണ്ഡലമായതിനാൽ ബാഹ്യ പരീക്ഷണം വേണ്ടെന്നാണ് പാർട്ടി നിലപാട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെ ഇ ഡി സുപ്രീംകോടതിയെ സമീപിച്ചു. ജാമ്യം നൽകിയത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി സുപ്രീംകോടതിയെ സമീപിച്ചത്. ജാമ്യത്തിൽ വിട്ടാൽ ശിവശങ്കർ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത്. അത്തരമൊരു സാധ്യത പ്രോസിക്യൂഷന് സ്ഥാപിക്കാനായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ജെ ഡി എസ് മത്സരിക്കില്ലെന്ന് എച്ച് ഡി ദേവഗൌഡ. തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണമില്ല, അതിനാൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ദേവഗൌഡ പറഞ്ഞു. ബെൽഗം ലോക്സഭാ മണ്ഡലത്തിലും ബസവ് കല്യാൺ, സിന്ദഗി, മസ്കി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുൻപേ മത്സരിക്കാനില്ലെന്ന് ദേവഗൌഡ വ്യക്തമാക്കുകയായിരുന്നു. ടൈറ്റാനിയം കമ്പനിയിലെ ഫർണസ് ഓയിൽ ചോർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാർ 3 ഉന്നത ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്, കെ എം എം എൽ എം ഡി എസ് ചന്ദ്രബോസ്, മലബാർ സിമെന്റ്സ് എം ഡി എം മുഹമ്മദ് അലി എന്നിവരാണ് സമിതിയിൽ. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമാണ് സമിതി. സോളാർ കേസിൽ സരിത എസ് നായർക്ക് അറസ്റ്റ് വാറണ്ട്. ബിജു രാധാകൃഷ്ണന്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഇരുവർക്കുമെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. തുടർച്ചയായി കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് കാണിച്ചാണ് നടപടി. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി വിധിയെ തള്ളി സുപ്രീംകോടതി. ഡൽഹിയിലെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോവിഡ് പ്രതിസന്ധികളുടെ സാഹചര്യത്തിൽ സൗജന്യമായി ഇന്റർനെറ്റും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നൽകണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. മലപ്പുറത്ത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തി. മലപ്പുറം കുന്നുമൽ സ്വദേശി ഷിബിലിയുടെ വീട്ടിലാണ് പരിശോധന. ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി റൌഫ് ഷെരീഫുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് എന്നാണ് വിവരം. റൌഫ് ഷെരീഫിന്റെ അക്കൗണ്ടിൽ നേരത്തെ 2 കോടിയോളം രൂപ ഇ ഡി കണ്ടെത്തിയിരുന്നു. ഈ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തി എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. തന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും നടൻ ധർമ്മജൻ ബോൾഗാട്ടി. പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ പോരാടാനുള്ള മണ്ഡലമാണ് തരേണ്ടതെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ധർമ്മജൻ വ്യക്തമാക്കി. ആഴ്ചകൾ പിന്നിടുന്ന ഡൽഹി അതിർത്തിയിലെ കർഷക സമരത്തിന് ശക്തമായ പിന്തുണ നൽകാൻ ദക്ഷിണേന്ത്യൻ കർഷകരും കൈകോർക്കുന്നു. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്തിനെ മുൻനിർത്തി സമരപരിപാടികൾക്ക് തുടക്കമിടാൻ കർണാടകയിലെ കർഷക സംഘടനകൾക്കിടയിൽ നീക്കം തുടങ്ങി. ബംഗളൂരുവിൽ നടക്കാനിരിക്കുന്ന കൂറ്റൻ റാലിയിലേക്ക് ടിക്കായത്തിനെ ക്ഷണിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചുവെന്ന് കർണാടക ഫാർമേഴ്സ് അസോസിയേഷൻ ആൻഡ് ഗ്രീൻ ആർമി അധ്യക്ഷൻ നാഗേന്ദ്ര പറഞ്ഞു. വിതുര പെൺവാണിഭ കേസിൽ 1 സുരേഷ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. തടവിൽ പാർപ്പിക്കൽ, അനാശാസ്യം, പെൺകുട്ടി ആളുകൾക്ക് കൈമാറൽ എന്നീ കുറ്റങ്ങൾ കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ വിധിക്കും. 1 കൊല്ലം കടയ്ക്കൽ സ്വദേശി ഷാജഹാൻ എന്ന സുരേഷാണ് വിതുര പെൺവാണിഭ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 1995 പെൺകുട്ടിയെ സുരേഷ് വീട്ടിൽ നിന്ന് ഇറക്കി ബലാത്സംഗത്തിന് പ്രേരിപ്പിക്കുകയും വിവിധ ആളുകൾക്ക് വിൽക്കുകയും ചെയ്തുവെന്നാണ് കേസ്.
തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി കളത്തിലിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ തള്ളി നടി പാർവതി തിരുവോത്ത്. മത്സരിക്കുന്നതിനെ കുറിച്ച് ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും ഒരു പാർട്ടിയും തന്നെ സമീപിച്ചിട്ടില്ലെന്നും പാർവതി വ്യക്തമാക്കി. പാർവതിയെ മത്സരിപ്പിക്കാൻ ഇടതുമുന്നണിയിൽ നീക്കം നടക്കുന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. മുഖം നോക്കാതെ നിലപാട് വ്യക്തമാക്കുന്ന പാർവതിയെ മത്സരിപ്പിച്ചാൽ യുവതലമുറയുടെ വലിയ പിന്തുണ കിട്ടുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വകാര്യ മേഖലയെ അധിക്ഷേപിക്കുന്ന സംസ്കാരം അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിൽ ഇന്ന് 5,281 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. 16 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,936. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 106 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,783 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 360 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മ നിമജ്ജന സ്മരണയിൽ തിരുനാവായ സർവോദയ മേളയ്ക്ക് തുടക്കം. ഗാന്ധിയുടെ ചിതാഭസ്മം നിലാനദി ഏറ്റുവാങ്ങിയതിന്റെ പുണ്യസ്മരണയിൽ കേരള ഗാന്ധി KK കേളപ്പജിയുടെ സമാധിഘട്ടിന് സമീപം ദേശീയോദ്ഗ്രഥന പട്ടം പറത്തിയതോടെയാണ് തിരുനാവായ സർവോദയ മേളയ്ക്ക് തുടക്കം കുറിച്ചത്. വൺ ഇന്ത്യ കയറ്റ് ടീമിന്റെയും തിരുനാവായ റീഎക്കോയുടെയും സഹകരണത്തോടെ മഹാത്മജിയുടെ 150th ജന്മവാർഷികവും ഇന്ത്യൻ ദേശീയതയും ആലേഖനം ചെയ്ത ഭീമൻ പട്ടങ്ങൾ വാനിൽ ഉയർന്നു പറന്നതോടെ നിളയോരത്തെ കേളപ്പജി നഗറിൽ 73rd സർവോദയ മേളയ്ക്ക് ഹൃദ്യമായ ആരംഭമായി. മുൻ MP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് ഖാൻ അണ്ണക്കമ്പാട് അധ്യക്ഷത വഹിച്ചു. IBC ലൈവ് മലയാളം പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ശുഭാശംസകൾ. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ട്വിറ്റർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കില്ല. ട്രംപ് ഭാവിയിൽ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയാലും വിലക്ക് തുടരുമെന്ന് ട്വിറ്റർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നെത് സെഗാൽ പറഞ്ഞു. CNBC നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം.